കേരള ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിനെതിരെ പരാതിയുമായി വീണ്ടും ഇടപാടുകാർ. അമിത പലിശ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി തൃപ്പൂണിത്തുറ സ്വദേശികളാണ് രംഗത്തെത്തിയത്. കഴിഞ്ഞ 2 കൊല്ലമായി 1 രൂപ പോലും പലിശയിനത്തിൽ ലഭിച്ചിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി. കൊച്ചിയിൽ 100 കോടി രൂപ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിൽ കമ്പനിയുടെ ജനറൽ മാനേജർ അടക്കം 2 പേർ അറസ്റ്റിലായിരുന്നു. MG റോഡിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന്റെ അധികൃതരാണ് പോലീസ് പിടിയിലായത്. 6 വർഷം മുമ്പ് തിരുവനന്തപുരം കേന്ദ്രമാക്കി കേരളത്തിൽ 28 ബ്രാഞ്ചുകൾ തുറന്നായിരുന്നു ഇവർ നിക്ഷേപം സ്വീകരിച്ചത്. 14% വരെ പലിശ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ നിക്ഷേപമായി സ്വീകരിച്ച ശേഷം പലിശ നൽകാതെ വഞ്ചിച്ചുവെന്നായിരുന്നു ആരോപണം. ഇതിനു പിന്നാലെയാണ് കൂടുതൽ പേർ സ്ഥാപനത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. തൃപ്പുണ്ണിത്തുറ സ്വദേശികളായ ജയറാം, മാധവൻ പിള്ള, രാമചന്ദ്ര കമ്പത്ത് എന്നിവരാണ് പരാതിക്കാർ. സ്ഥാപനത്തിനെതിരെ DGP ഇവർ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അധികാരികളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ യാതൊരു എഫക്റ്റും ഇല്ലാതെ വന്നപ്പോൾ ഈ 30/3/2019 ആയിട്ടും നടപടികളുടെ ഞങ്ങൾക്ക് ഉപകാരപ്രദവും പ്രയോജനപ്രദവും ആകുമെന്ന ഒരു തീരുമാനവും എവിടെ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. തട്ടിപ്പ് നടത്തിയതിന് സ്ഥാപന ഉടമയടക്കം പിടിയിലായിരുന്നെങ്കിലും പണം തിരികെ നൽകാമെന്ന വാഗ്ദാനം പാഴ്വാക്കായ സാഹചര്യത്തിലാണ് വീണ്ടും ഇവർ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.